ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വാട്സപ്പിന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുക, വളരെയധികം കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരുന്നൊരു ഫീച്ചറാണ് വാട്സപ്പിലൂടെ പണം അയക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളറിയാം യു പി ഐ പേയ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ എ ടി എം കാർഡും അതുപോലെ മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് യു പി ഐ ആപ്പുകൾ വെച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് വാലറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഫീച്ചർ വാട്സപ്പിലും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ച് നമുക്ക് സാധാരണ ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരാൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, തിരിച്ചങ്ങോട്ട് പൈസ അയക്കാം. അതിൽ എന്ത് ചെയ്യാം, എന്താ പറയുക, വേറൊരു ആപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാട്സപ്പിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിന് വളരെയധികം സ്വീകാര്യത ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഐഫോൺ ആണെങ്കിൽ ഐഫോണിൻ്റെ ആപ്പിൾ സ്റ്റോറിലും ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നിലവിൽ ഇത് കിട്ടിയ ഒരാൾ വേറെ ആൾ ഇൻവൈറ്റ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ എൻ്റെ നമ്പർ ഞാൻ കമൻ്റ് ആയിട്ട് ചെയ്യുക. അതിൽ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനത് എന്താ പറയുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, വാട്സപ്പ് ഈ ഒരു പേയ്മെൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ ബാങ്കിനായിട്ട് ലിങ്ക് ചെയ്ത് അതേ സിം തന്നെ ഫോണിലും വേണം, അതേ സിമ്മിന് ആ സിമ്മിൽ തന്നെ വാട്സപ്പ് അക്കൗണ്ടും വേണം. പിന്നെ വാട്സപ്പ് ബിസിനസ്സിൽ കറൻറ്റിൽ ബിസിനസ് അക്കൗണ്ടിൽ കറൻറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ സാധാ നോർമൽ വാട്സപ്പ് ആവണം, അതേ സിമ്മ് തന്നെ വേണം. അപ്പോൾ വിദേശത്തു നിന്നാണെങ്കിൽ അല്ല, ഇന്ത്യയിലാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഫോണൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഐഫോണിലാണ്. ആൻഡ്രോയിഡിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, അത് ഞാൻ പറയാം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി ഇൻവൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ ഏറ്റവും മേലെ മൂന്ന് ഡോട്ട് ഉണ്ടാവും റൈറ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഐഫോണിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഇതിൽ വീഡിയോൻ്റെ കൂടെ ചേർക്കാം. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുവരെ യു പി ഐ എന്താ പറയുക ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം യു പി ഐ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം താഴെ പറഞ്ഞ പോലെ ആഡ് ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ബാങ്കിൻ്റെ ലിസ്റ്റ് വരും. ഇതിൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ബാക്കി ഒരുവിധം എല്ലാ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ ബാങ്ക് ഫെഡറലാണ്. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തു, എന്നിട്ട് വെരിഫൈ ചെയ്യുക, എസ് എം എസ് ചോദിക്കും. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഡയറക്റ്റ് ഫോണിന് എസ് എം എസ് ആയിട്ട് പോകും. ഐഫോൺ ആകുമ്പോൾ കുറച്ചും കൂടി സെക്യൂരിറ്റി ആയതുകൊണ്ട് വേറെ ആപ്പുകളിൽ നിന്ന് സെൻഡ് ചെയ്യാൻ പറ്റില്ല. നേരെ മെസ്സേജിംഗ് എന്ന ആപ്പിലേക്ക് വരും. എന്നിട്ട് അതിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് മെസ്സേജ് പോകും. ഓക്കെ, ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, മെസ്സേജ് ഒന്ന് ചെന്ന് ഒന്ന് എന്താ പറയുക, റേഞ്ചിലുള്ള അടുത്തൊക്കെ ആവണം. നെറ്റ് കണക്ഷനും വേണം, പ്ലസ് മൊബൈലിൽ റേഞ്ചും വേണം, മെസ്സേജ് പോകണമല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, മെസ്സേജ് ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയം. ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ, ഇതുവരെ നിങ്ങൾ യു പി ഐ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എ ടി എമ്മിൻ്റെ അവസാനത്തെ ആറക്കം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, അതും നിങ്ങൾ എ ടി എമ്മിൻ്റെ എക്സ്പയറി ഡേറ്റും ചോദിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക ന്യൂ യു പി ഐ പിൻ എന്ന് പറഞ്ഞു തരും. എനിക്കിപ്പോൾ ഓൾറെഡി ഉണ്ടായത് കൊണ്ട് എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്, അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിലവിലുള്ള യു പി ഐയുടെ പിന്നെ ചോദിക്കുള്ളൂ. അങ്ങനെ പുതിയൊരു യു പി ഐ പിൻ ഉണ്ടാക്കുക, കൺഫേം ചെയ്യാം. ഓക്കെ, ആ ഒരു പിന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാട്സപ്പിൽ പൈസ അയക്കുമ്പോൾ ആ ഒരു പിന്ന് ചോദിക്കും. ആ പിന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ അയക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യു പി ഐ സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ജസ്റ്റ് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എ ടി എം കാർഡിൻ്റെ അവസാനത്തെ ആറക്കവും അതോ നാലക്കമാണോ, എനിക്കൊരു സംശയമുണ്ട്, കുറേ കാലം മുന്നേ ചെയ്താണ്. അപ്പോൾ അതൊക്കെ ചെയ്തൊന്ന് പുതിയ യു പി ഐ ഇത് ഉണ്ടാക്കാൻ ചോദിക്കും. ഇപ്പോൾ അങ്ങനെ ഇത് ചോദിക്കില്ല, കാരണം ഓൾറെഡി നമുക്കൊരു യു പി ഐ അക്കൗണ്ട് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യു പി ഐ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ പൈസ അയക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ എന്താ പറയുക, നിങ്ങളെ ഈ ഒരു ഇത് ആക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് വാട്സപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ്സ് എടുക്കാം. നിങ്ങളിപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണിക്കും, ആ ചിഹ്നം അതിൽ, സോറി, ഇത് നമ്മളെ ക്യു ആർ കോഡ് കാണിക്കാനാണ്. അതിൻ്റെ താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ കണ്ട സ്കാൻ ക്യു ആർ കോഡ്. അപ്പോൾ ഓക്കെ, ക്യാമറ ആക്സസ് ചോദിക്കും. എന്നിട്ട് നമ്മൾ ക്യു ആർ കോഡിനും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കടകളിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ യു പി ഐ ഐ ഡി വെച്ചിട്ട് അങ്ങനെയും പേ ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന ഒരു ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് അയക്കാം. ഓക്കെ, ആ ഫ്രണ്ടിന് ഇപ്പോൾ അങ്ങനെ പൈസ അയക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേസമയം ഇത് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ അയക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളെങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു കസിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അപ്പോൾ ഇത് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് പേയ്മെൻറ്റ് യു പി ഐ ഡി പറഞ്ഞ താഴെ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അവരെ യു പി ഐ ഡി അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെൻഡ് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ അയച്ചിരിക്കാം. എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഉള്ളൊരു അക്കൗണ്ടാണ് ഇപ്പോൾ അത്, ആഷിക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് താഴെ വാട്സപ്പിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കാട്ടോ, നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ എൻ്റർ യു പി ഐ പിന്നെ ചോദിക്കും. ഇപ്പോൾ ഇത് ചിലപ്പം സ്ക്രീൻ റെക്കോർഡിങ് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനത് ഹൈഡാക്കി വെക്കും പിന്നെ കാണാതിരിക്കാൻ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുകയാണ്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പൈസ സെൻഡ് ആവും. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ട്രാൻസാക്ഷൻ ഐ ഡി കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് എന്താ പറയുക, എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. ഇൻവൈറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഒന്നും കൂടി ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് സെറ്റിങ്സ് പോവാം, എന്നിട്ട് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ മേലെ 3 ഡോട്ട് പോയാൽ തന്നെ അവിടെ പേയ്മെൻറ്റ് കാണിക്കും. ഐഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൽ അതിലെ കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ്സ് എടുത്ത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുറേ പേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ഇവിടെ ന്യൂ പേയ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരാൾക്കൂടി വാട്സപ്പ് ഇൻവൈറ്റ് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് ഇഷ്ടമുള്ളവർ ഇൻവൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ പേയ്മെൻറ്റിൽ ക്യു ആർ കോഡ് സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് കടയിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ അടക്കാം. വളരെ സിമ്പിളാണ്. ഈ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഗൂഗിൾ പേ പോലെ വേറെ ആപ്പിൻ്റെ കാര്യം ഇത് തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വാട്സപ്പ് തന്നെ ഇൻ്റഗ്രേറ്റ് ആകുമ്പോൾ നമുക്ക് അത്രയും ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു വീഡിയോയിൽ കുറച്ച് ലെങ്ത്തായി പോയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും എന്താ പറയുക, കുറേ പേർക്ക് ഉപകാരം ഫീച്ചറാണ്. അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യാം, നമ്മളെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാം, നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളാർക്കെങ്കിലും എന്താ പറയുക, വാട്സപ്പ് ഇൻവൈറ്റ് ഇതുപോലെ ഇൻവൈറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇൻവൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ദാഹിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മുടെ ചാനലിൽ ധാരാളം നല്ല ടെക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡ്ബാൻഡിനെ കുറിച്ചും ബ്രോഡ്ബാൻഡിൻ്റെ കോൺഫിഗറേഷൻ, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ്, അങ്ങനെ ധാരാളം വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സ്മാർട്ട് ഗാഡ്ജറ്റുകൾ, ഇപ്പോൾ ഒരു സ്മാർട്ട് ബൾബ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. സ്മാർട്ട് ബൾബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 300 രൂപേൻ്റെ താഴെയായിട്ട് കളറ് മാറ്റാം, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോകത്ത് എവിടെ നിന്നിട്ടും വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ സ്മാർട്ട് ഹോം സെറ്റപ്പൊക്കെ അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഹാവ് എ നൈസ് ഡേ, സീ യു, ബൈ ബൈ.